നമസ്കാരം. കോവിഡ് മഹാമാരി ഇന്നും നമ്മുടെ ഇടയിൽ ശക്തമായി നിലനിൽക്കുന്നു. ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, ഹാൻഡ് സാനിറ്റൈസേഷൻ, മാസ്ക്, വാക്സിൻ എന്നിവ മാത്രമാണ് ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധം തരുന്നത്. വൈറസ് ഉള്ളിൽ കയറാതെ നോക്കുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ പ്രതിവിധി. നേരത്തെ പറഞ്ഞ പ്രതിവിധികൾ ഒക്കെ ഇതിൽ സഹായിക്കുമെങ്കിലും ഒരു ഹൈ റിസ്ക് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു PAPR മാത്രമേ ഡെക്സൽ PAPR ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും സഹായത്തോടെ നമ്മുടെ കേരളത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു പവേഡ് റെസ്പിറേറ്ററാണ്. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഹെഡ് ഗിയറാണ് ഇവിടെ ഹെൽമെറ്റ് പോലെ കാണുന്നത്. ഒരു ഫിൽറ്റർ ഫാബ്രിക് ഹുഡാണ് മറ്റൊരു കമ്പോണന്റ്. ഹുഡ് ഹെഡ് ഗിയറിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് തലയിൽ ഹെൽമെറ്റ് പോലെ. പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കഴുത്തിനും മുകളിലുള്ള ഭാഗങ്ങളും ഇതോടെ സുരക്ഷിതം. ശ്വസിക്കുവാൻ വളരെ എളുപ്പം, കാഴ്ചയ്ക്കും ബുദ്ധിമുട്ടില്ല, വിയർക്കില്ല. നമ്മുടെ മുഖവും സംസാരിക്കുന്നതും മറ്റുള്ളവർക്ക് നന്നായി കാണാം. ധരിച്ചതിന് ശേഷം ബാറ്ററി പവർ ഓണാക്കിയാൽ പ്രവർത്തന സജ്ജമായി. ഇത് ധരിച്ച് ഒരു കോവിഡ് ബാധിതൻ്റെ അടുത്തുവരെ പോയി നിൽക്കാവുന്നതാണ്. ഇത് ധരിച്ച് ഫോൺ ചെയ്യാനും എളുപ്പത്തിൽ കഴിയും. ഡോക്ടർമാർക്ക് മാത്രമല്ല, കോവിഡ് മുൻനിരയിൽ നിൽക്കുന്ന പോരാളികൾക്ക്, പോലീസ്, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ജനങ്ങളുമായി അടുത്തിടപഴകേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ ഇതിലും ഹൈ പ്രൊട്ടക്ഷൻ നൽകുന്ന, എന്നാൽ അതേസമയം കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊന്നില്ല. ജനങ്ങളുമായി അടുത്തിടപഴകേണ്ടി വരുന്ന എല്ലാവർക്കും ഇത് ഫലപ്രദമാണ്. കോവിഡ് വന്നുപോയവർക്കും വാക്സിൻ എടുത്തവർക്കും വീണ്ടും കോവിഡ് വരാൻ സാധ്യതയുണ്ട് എന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് കാര്യമാണ്. കാരണം വീണ്ടും വീണ്ടും കോവിഡ് വരുന്ന കൂടുതൽ കേടുപാടുകൾ ശരീരത്തിലുണ്ട്. ഫിസിക്കൽ ഡിസ്റ്റൻസ് നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമ്പോൾ മാസ്കും ഗോഗിൾസും ഉപയോഗിക്കുന്നതിലും മെച്ചം കേരളത്തിൽ വികസിപ്പിച്ചെടുത്ത നമ്മുടെ ഈ റെസ്പിറേറ്റർ